ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. മൺഡേ റെസൊല്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൽ ചെറിയൊരു കാര്യമേ അല്ല. ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ പരാജയം, താഴ്ച ഒന്നും ഉണ്ടാവില്ല. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വ്യൂവേഴ്സ് അധികവും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നേടിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് എക്സാമ്പിളായിട്ട് പറയാം. സമാധാനം, സന്തോഷം, ഉത്സാഹം, എവിടെയൊക്കെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം, ധൈര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എത്ര പേരാണ് പറയുന്നത് ഞാൻ സ്കൂളിലൊക്കെ മിടുക്കിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും അല്ലാതായി, എന്താണ് പറ്റിയതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇതേ സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിരുന്നു. മുൻപ് മറ്റൊരു മൺഡേ റെസൊല്യൂഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിനെ മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് തടിക്കാമെന്നും വലിയാമെന്നും വരെ ഇപ്പോൾ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് മനസ്സ്. അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ടിപ്സിലേക്ക് കടക്കാം. 1, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. ചിന്തകൾ നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക. തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇനി എന്തിനെക്കുറിച്ചെങ്കിലും ആഴത്തിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഈ ചാനലും എൻ്റെ വാക്കും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ ചിന്തകൾ കാട് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് തോന്നില്ല, വെറുതെ കാട് കയറും, നമ്മൾ തന്നെ പ്രഷർ കയറും, ശരീരം കുഴയും. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ട് ഒരു ഗുണവും ഇല്ലാത്ത കാര്യമായിരിക്കും അത്, എന്നാലും സ്റ്റോപ്പാക്കില്ല. പക്ഷേ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു അനുഭവം തന്നാൽ നിങ്ങൾ ആ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് മനസ്സിലേക്കും ശരീരത്തിലേക്കും വലിച്ചെടുക്കാണോ വേണ്ടത്? ശരിക്കും അപ്പോഴല്ലേ നമ്മൾ തോൽക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ പോസിറ്റിവിറ്റി കൊണ്ടല്ലേ നേരിടേണ്ടത്. എൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കിയിരുന്ന എത്ര പേരാണ് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ മാറി നിൽക്കുന്നത്. ഇപ്പോൾ 54K സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു സംഖ്യയൊന്നും ആയിരിക്കില്ല. കാരണം എത്രയോ വലിയ വലിയ യൂട്യൂബേഴ്സിനെ നിങ്ങൾ ഡെയിലി കാണുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് വലിയൊരു സംഖ്യയാണ്. കാരണം 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി എനിക്ക് 11 വേണ്ടി വന്നിട്ടുണ്ട്. ചാനൽ തുടങ്ങിയിട്ട് 11 ആയതിനു ശേഷമാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ 11. ഈ 11 എന്നെ കളിയാക്കി എന്നെ കാണുമ്പോഴൊക്കെ നിർത്തിക്കൂടെയെന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായി അതിലൊക്കെ പങ്കെടുക്കേണ്ടി വരുന്ന ആ ഒരു ദിവസം എനിക്ക് രാവിലെ തുടങ്ങും വല്ലാത്ത നെഞ്ചെടുപ്പ്. പക്ഷേ പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ശരിക്കും എനിക്ക് ഒരു ക്ഷീണം പോലെയായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ തുടങ്ങും ക്ഷീണം. അപ്പോൾ ഞാനന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ, നെഗറ്റീവ് ചിന്തകളെ കൊണ്ട് ഞാൻ തകർന്നു പോയിരുന്നെങ്കിൽ, എൻ്റെ ശരിക്കും ഒരു വലിയ സ്വപ്നമാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്ന് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ, ചിന്തകൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം ഞാൻ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ചിന്തകൾക്ക് പകരം പ്രവർത്തിക്കുക, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരുപാട് മാസങ്ങൾ വെറുതെ പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഡൗണായി പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എന്നെ ഡൗൺ ആവാൻ സമ്മതിക്കാറേയില്ല. എപ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയോ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയോ, അന്ന് മുതൽ എനിക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷവും സമാധാനവും എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളുണ്ടല്ലോ, അത് ശരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അത് രണ്ടും ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ തന്നെ വേണം. അതിന് നമ്മൾ പ്രവർത്തിക്കാതെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും പിടിച്ചിരുന്ന ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതത്തിൽ വിജയം നേടുക എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ പെടും? വലിയ കാര്യങ്ങൾ മാത്രമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഗോൾസ് ലക്ഷ്യം കണ്ടാൽ പോലും അതൊരു ജീവിത വിജയം തന്നെയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ സ്ത്രീകൾ തന്നെയാണ് ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിധി എഴുതിയിട്ട് 4 കഴിയുന്നത്. അപ്പോൾ 4 ഉദ്ദേശിച്ചത് ഒരിക്കലും വീടിനെയല്ല. സ്ത്രീകൾക്ക് വീടൊരിക്കലും 4 മാത്രമായി മാറാറില്ല. അത് അവർക്ക് വലിയൊരു ലോകം തന്നെയാണ്. പക്ഷേ മനസ്സിൽ കെട്ടിപ്പൊക്കുന്ന മതിൽ, അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി തീർക്കാൻ ഒരു സമയം വെച്ചു. 3 എല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയാവണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ആദ്യത്തെ 2 ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല, ലക്ഷ്യത്തിലെത്തിയില്ല. പക്ഷേ 3 നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തി, അതും ഒരു വിജയമാണ്. അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് മെയ്ഡ് ടോയോ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, അത് നിങ്ങൾ ചെയ്തു, മക്കൾ വളരെയധികം സന്തോഷിച്ചു. അത് കാണുമ്പോൾ അതും നിങ്ങളുടെ വിജയമാണ്. പറഞ്ഞു വരുന്നത്, നെഗറ്റീവായിട്ടുള്ള എന്ത് ചിന്തകൾ വരുമ്പോഴും അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മൾക്ക് ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ നമ്മളായിട്ട് ചീത്തയാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തെ നമ്മളായിട്ട് ക്ഷീണിപ്പിക്കരുത്. അപ്പോൾ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് തടയുക. എന്തെങ്കിലും മോശം ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഇരുന്നിടത്തു നിന്ന് വേഗം തന്നെ എഴുന്നേൽക്കുക, നിൽക്കുവാണെങ്കിൽ നടക്കുക, മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് കടക്കുക, കുട്ടികളുടെ ഇടയിലേക്ക് പോവുക, അവരോട് സംസാരിക്കുക. ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് പോകുന്നത് നമ്മുടെ ചിന്തകളെ താഴെട്ട് പൂട്ടാൻ വേണ്ടി സഹായിക്കും. 2, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക.
നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റാരാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഒരു 2 ദിവസം മുമ്പ് എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചിട്ടേ ഉള്ളൂ, കമ്പ്യൂട്ടർ കാണുമ്പോൾ തലകറങ്ങുന്ന നീ എങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. എനിക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്ന സംഗതി ഉള്ള ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ തന്നെ പേടിയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ ക്ലാസ്സിലെ 99% കുട്ടികളും വളരെ ഇഷ്ടത്തോടു കൂടി പോയിക്കൊണ്ടിരുന്നതാണ് കമ്പ്യൂട്ടർ ക്ലാസ്. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ കയറുമ്പം തന്നെ തലകറക്കവും വയറുവേദനയും ഛർദ്ദിയും ഒക്കെ വരും. ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ശരിക്കും പെയിൻറ്റിങ്ങും അതുപോലെ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് അത്രയും പേടിയുണ്ടായിരുന്നതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ശരിക്കും അതിലെ പോസ്റ്റർ മേക്കിങ്ങും അതൊക്കെ എത്ര ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എത്രയോ രസകരമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തൊന്നും കമ്പ്യൂട്ടർ ക്ലാസ്സിലൊന്നും തലയുയർത്തി നടക്കാറില്ല. തല എപ്പോഴും കുനിച്ചു വച്ചേ ഇരിക്കാറുള്ളൂ. അത്രയ്ക്ക് പേടിയായിരുന്നു. കമ്പ്യൂട്ടർ ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടറൊന്നും പഠിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് തന്നെ കൊമേഴ്സ് എടുക്കണം, കമ്പ്യൂട്ടർ എടുക്കണം, അതൊക്കെ പഠിച്ചാലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റൂ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതായത് സയൻസിനോടൊന്നും താല്പര്യമില്ല, അപ്പോൾ പിന്നെ കൊമേഴ്സ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുത്തതിനെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞാൻ എൻ്റെ വഴിയെ തന്നെയാണ് നടന്നത്. ഞാൻ ആ സമയത്തൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്തില്ല, കമ്പ്യൂട്ടറൊന്നും പഠിക്കാൻ വേണ്ടി നിന്നില്ല. പക്ഷേ എനിക്ക് ഭാവിയിൽ ആവശ്യം വന്നപ്പോൾ, എനിക്കത് എൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഓരോന്നും പതിയെ വീട്ടിലിരുന്ന് തന്നെ ഞാൻ ഓരോന്നും പഠിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. നമുക്ക് എന്ത് കാര്യവും ചെയ്യാനുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ വെക്കുന്ന ലിമിറ്റ് അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി. നമുക്ക് ചില ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി മടി തോന്നുന്നതൊക്കെ നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ശരിയായ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് കാര്യവും ചെയ്തിരിക്കും. എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ട് മനസ്സിലൊരു സംശയമായിട്ട് ബാക്കിയുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ ഞാൻ ചെയ്തപ്പോൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കുക്കിംഗ് ആണ്. കാരണം കല്യാണം കഴിയുന്നത് വരെ എനിക്ക് തീരെയും കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും പറയുമായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ പട്ടിണി ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ എന്നൊക്കെ. ഉമ്മാനെയാണ് ശരിക്കും എല്ലാവരും ആ സമയത്ത് വഴക്ക് പറഞ്ഞിരുന്നത്. കാരണം ഉമ്മ കുക്കിങ്ങിനൊന്നും ഞങ്ങളെ കൂട്ടില്ലായിരുന്നു. കാരണം ഉമ്മക്ക് എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യണം. നമ്മളെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കിച്ചണിൽ ബഹളം കൂടുന്നതുകൊണ്ട് തന്നെ ഉമ്മ സമാധാനത്തിൽ പണിയെടുക്കാൻ വേണ്ടി ഞങ്ങളെ ഒന്നും കിച്ചണിലേക്ക് കയറ്റാറില്ല. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പഠിക്കില്ല എന്നുള്ളിടത്തോളം മറ്റുള്ളവർ പറയാറുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും പതിയെ പതിയെ ചെയ്തു തുടങ്ങിയപ്പോൾ ശരിക്കും ഞാനിപ്പോൾ എന്നിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മളെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. 3, എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക. ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക എന്നുള്ളതാണ്. 4, നിങ്ങൾക്ക് എന്താണോ കൺട്രോൾ ചെയ്യേണ്ടത്, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, അതിൻ്റെ മോശം വശങ്ങൾ എപ്പോഴും ആലോചിക്കുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. സൂര്യോദയം, പക്ഷികളുടെ സൗണ്ട്, അതുപോലെ ശാന്തത, സൈലൻ്റായിട്ട് ദിവസം തുടങ്ങാനുള്ള ഒരു അവസരം, ഒരു ലോഡ് പോസിറ്റിവിറ്റി, ഇതൊക്കെ നഷ്ടപ്പെടും രാവിലെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെയാണോ നിയന്ത്രിക്കേണ്ടത്, ദേഷ്യപ്പെട്ടാലുള്ള മോശം വശങ്ങൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. 5, ആദ്യമേ തന്നെ വിധി എഴുതാതിരിക്കുക. എനിക്ക് പണ്ടേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ, ഇനി അങ്ങോട്ടും ഇങ്ങനെയേ നടക്കൂ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള വിധിയെഴുത്ത് ആദ്യമേ തന്നെ നടത്താതിരിക്കുക. 6, എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ കാരണം ഉണ്ടായതാണെന്ന് പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. അതായത് ചിലർ അവരുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ പോലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്ത് കാര്യവും സ്വന്തമായിട്ട് തലയിലെടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. 7, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ നെഗറ്റീവ് കൺക്ലൂഷൻ പറയാതിരിക്കുക. അതിങ്ങനെ ആയിത്തീരൂ, ഇതിൽ നേട്ടം ഉണ്ടാവില്ല, ഇത് ചെയ്താൽ പരാജയപ്പെടും, ഇങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളും ചിന്തകളും ഒഴിവാക്കുക. മൈൻഡ് കൺട്രോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ട 7 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ഫോം ചെയ്തെടുക്കേണ്ട, അതായത് മൈൻഡ് കൺട്രോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഫോം ചെയ്തെടുക്കേണ്ട നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 1, ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഡെയിലി ഗോളോ വീക്ക്ലി ഗോളോ അല്ലെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്ക് നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമോ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ബിസി ആയിരിക്കും, നിങ്ങൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും കാട് കയറാനുള്ള സമയം ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ട്രാക്കിൽ നിന്ന് വിട്ടുപോയാൽ പോലും വീണ്ടും ആ ട്രാക്കിൽ തന്നെ നിങ്ങൾ തിരിച്ചെത്തും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ജോലിക്ക് പോകണം, അപ്പോൾ അതിനുവേണ്ടി ആ വർഷത്തിനെ കാത്തിരിക്കാതെ
ഇപ്പോൾ തന്നെ അതിന് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങുക. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് തുടങ്ങുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ വെറുതെ ഇരിക്കാതെ ഇപ്പോൾ തന്നെ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുക. 2, പുഞ്ചിരിക്കുക. നിങ്ങൾക്ക് പുഞ്ചിരിക്കാനുള്ളൊരു മൂഡല്ലെങ്കിൽ പോലും പുഞ്ചിരിക്കുക. ഇത് ശരിക്കും എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് വെറുതെ ചിരിച്ചാൽ അത് കണ്ണാടി നോക്കിയിട്ടാണെങ്കിൽ വളരെ നല്ലത്. നമ്മളുടെ മനസ്സിലെ കനലിലേക്ക് വെള്ളം കോരി ഒഴിച്ചതുപോലെയാണ് ശരിക്കും. ഇത് ശരിക്കും ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നോക്കുക. വെറുതെ ഒന്ന് ഫേഷ്യലായിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടായാൽ മാത്രം മതി. ഒന്ന് ചുണ്ടുകളൊന്ന് പുഞ്ചിരിച്ചാൽ മാത്രം മതി. നമ്മുടെ എല്ലാ വിഷമവും അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളും ആ സെക്കൻഡ് തന്നെ ഇല്ലാതാവും. മനസ്സിൽ ശരിക്കും ഒരു AC ഇട്ടൊരവസ്ഥ. ശരിക്കും അങ്ങനെ വേണം പറയാൻ, അത്രക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും വിഷമമുള്ള അവസ്ഥയിൽ ഒന്ന് പുഞ്ചിരിക്കുക. 3, ഇഷ്ടപ്പെട്ട ആൾക്കാരൊത്ത് സമയം ചിലവഴിക്കുക. അത് മക്കളോ ഹസ്ബൻഡോ ഫ്രണ്ട്സോ ആരും ആവാം. അത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരും. 4, മനസ്സിൽ ഒരേ സമയത്ത് വരുന്ന രണ്ട് ചിന്തകളിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അത് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്, അതേ സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് മടിയുണ്ട്, എന്തെങ്കിലും യൂട്യൂബൊക്കെ നോക്കിയിരിക്കാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ചെയ്തു തീർക്കാനുള്ള കാര്യം ഒരു സെക്കൻഡ് പോലും പിന്നെ ആലോചിക്കാതെ വേഗം തന്നെ അതിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കുതിക്കുക. നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് അപ്പോൾ തന്നെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുവാണെങ്കിൽ ഉടനെ തന്നെ എഴുന്നേറ്റിരിക്കുക. 5, നിങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കുക. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചു, അത് ചെയ്തു. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അതൊരു ചെറിയ പീസ് ഓഫ് ചോക്ലേറ്റ് ആണെങ്കിലും മതി. 6, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അത് നമ്മുടെ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചെയ്തില്ല. നമ്മുടെ അലസത കൊണ്ടോ മടി കൊണ്ടോ ഒക്കെ നമുക്കത് ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തടസ്സമായതെങ്കിൽ നമ്മൾക്ക് തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുക. പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ആ ദിവസം ഒഴിവാക്കുക. അത് മധുരം കഴിക്കുന്നതോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തു തീർക്കുന്നത് വരെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് നിങ്ങളൊന്ന് തീരുമാനമെടുക്കുക. 7, സ്ട്രെസ് കുറയ്ക്കുക. യോഗ, എക്സസൈസ്, ഒരു കപ്പ് ഓഫ് കോഫി പോലും അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുന്നതൊക്കെ നമ്മുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന 14 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ 7 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടതും 7 നിങ്ങളുടെ ലൈഫിലേക്ക് പുതുതായി കൊണ്ടുവരേണ്ടതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.